Yeah.
Yeah.
service.
ഓർമ്മ
ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ച് കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോഷോവകൂല സുബാന്തവൽമീർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നദ്ധയിൽ വന്നുകൂടി
നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ വിശുദ്ധാത്മ നൽകരം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ ഇവർ അർഹരായി തീരണമേ. ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ഇടം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹം വൈമല്യം ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ ശാന്തിയും സമാധാനവും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും പാപപടികളിൽ നിന്നും ഇവരെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. നിന്റെ വിശുദ്ധ ശ്രീമായാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഭത്രൈഹോൽമേല ഓലം പാർക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതിനെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിന് പിതാവിനോട് സമ്മതമുള്ളവനും സകലോദ്ധാൻപുരാതനമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊർക്കിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിനിറങ്ങിയപ്പെട്ട് കഴിച്ചതനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന് വലന്തുപാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോലെയും വിധിപ്പാൻ തന്റെ പരിമോദത്തോടെ വരുവാൻ
തകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടുപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂപായാലും കാതോലികവും സ്നൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങളേറ്റു പറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പകർക്കുന്നു. ആമേൻ. യാജിക്കേ സമയനിദ മോചിക്കും നാഴികയേതുത ഇതു നമസ സമയം ഇതു സമർപ്പിക്കുന്നു. ഹോശോവകൂല സുബാൻവൽമീൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ ഞങ്ങളുടെ ആവശ്യം മുഴുവനും ഈ സമാധാനത്തിന് സോമോ നൽകി Oh,
സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിനും ഭാഗം തലവനിക്കണം. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാന്നവൽമേ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിമുഖാന്തിരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാന്നവൽമേ. പറക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും അല്ലാതെ ദൈവത്തോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിന്റെ വൈകളാൽ നമ്മുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ മുടയനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ദയവട്ടിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്യസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. പാപമില്ലാത്തവനായ
നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി മനകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു. വൽഹായേ ദൽവോ ഓലം വൽമീ. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് പാറേ പൂക്കാതെ തന്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരളി ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്തു കൊഴുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി മനകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു. വൽഹായേതൽവോലം വൽമീ. വരുന്നതുവരെ എന്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ വിശുദ്ധ ശ്ലീഹന്മാരെ താൻ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ദാമോ ദോസേനോ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ബീദായി ആമോലാപൂ കാതമറോ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗ
പ്രതാപത്തോടുകൂടിയിറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പുരണിയാവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാവുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരോടും കൂടി ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവേ എന്നോടുത്തരമരുളണമേ, കർത്താവേ എന്നോടുത്തരമരുളണമേ, കർത്താവേ എന്നോടുത്തരമരുളി ദയതോ നീ എന്റെ മേലനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ റൂഹ ആവശിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും പ്രജാഗരമായ ശരീരവും ഞങ്ങളുടെ ദൈവമാനുഷ്യ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവശിച്ച് ഈ കാസായ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമാനുഷ്യ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലം അവർ നിത്യജീവൻ അവകാശിക്കണമേ. അവർ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമെല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വപുക്കൂല സുബാൻലവൽമേ. ഇന്നും ഈ ആഴ്ചമാരായിരുന്ന നാല് പാർണമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താ നിലവത്തോട്ട് പോരുന്ന നമ്മുടെ പാത്രീസന്മാരായ ആപൂന്മാഗ്നാത്യോസിനു വേണ്ടിയും ആപൂന്മാ ബസേലിയോസിനു വേണ്ടിയും ആപൂന്മാ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരെ പരിശുദ്ധ പിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സ്ഥല എപ്പിസ്കോപ്പമാർക്കു വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ ഉത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലേടന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുല സുബാൻലവൽമേ. പറക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താൽപര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും
നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വവുകൂല സുബാൻലവൽമേ. ഭാരതമോ നാല് ഭാഗമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യകൃത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വവുകൂല സുബാൻലവൽമേ. മോഹത്തോളോളം അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമ്മയെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരും പ്രസംഗക്കാരായ സ്നേഹന്മാരും ഏവൻഗലിസ്റ്റന്മാരും സഹദേയന്മാരും മോഹ്യാനന്മാരും ഭാഗ്യവാനും തന്റെ യജമാനിന്റെ മുന്നോട്ടുകാരനുമായ മാർയുഹാനോൻ മാംദാനായും ഷമാശന്മാരിൽ പ്രജനും സഹദേയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മോഹത്തോളോനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും ശേഷംശകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വവുകൂല സുബാൻലവൽമേ. ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി യന്ത്രം പ്രാപിച്ചു ശ്രമിക്കുന്നവരെയും മിക്കായാലും ക്രിസ്ത്യനോ പോലീസിനും എഫേസോസിനും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മുൻകൂസിനോദോസുകളെയും അവരുണ്ടായിരുന്ന നീതിമാന്മാരും മത്സാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ വിദാസന്മാരെയും ഉറുസലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സാധായുമായ യാക്കോബും ഇഗ്നാസിയോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫിലക്സിനോസും അന്തിമോസും വിയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗൗരവുമായ പ്രസിദ്ധനായ മാർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും വൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും അറിയാൻ സംശയം കൂടാതെ ആദാമെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രകീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാ മാറിയാക്കോ പ്രധാനായും മാർ അത്രയും മാറിയാക്കോവും മാർ സാക്കും മാർ ബാലായും ദുഃഖിതന്മാർ തലവനായ മാർ ബൃത്തവുമായും മാർ ശമോൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബസേലിയോസും അലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും
കുറ്റമുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകദാതനും പരിശുദ്ധ ഭൂവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻലവൽമീ. സകല ജനങ്ങളുടെയും കൂടെ നാരിക്കുന്നേ സത്യവിശ്വാസ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മധ്യഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസം കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവുകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തോണവനായ നമ്മുടെ ദൈവമായ മെഷിയായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപബോധത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനായിട്ട് നാം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം എന്നാട്ട് പറയണം. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും കൃഷി അന്ത്യത്തിനെ നേർക്കരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധരുവായോടും കൂടെ സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും മഹത്തീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ വബുക്കൂല സുബാൻലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നഗവോ കൂറിയേ
യാചിക്കും. Hallelujah.
അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസ്ഥർക്ക് നല്ല കാവലും ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തുഷ്ടിയും വിധവമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും ആചാരത്വത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്മയും കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ ലംഘനങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപ പരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വവുക്കൂല സുബാനന്ദവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കർത്താവേ, നിന്റെ ഏകദാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവകലാടികളെയും വലത്തുകൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകദാതനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാന്തവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. സഹവേ
വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്ത് സമമായിരിക്കുന്നതുമായ വിശുദ്ധാതൃത്വത്തിന്റെ കൃത്യം അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ ഭയത്തോടും വിരയലോടും നാം സൂക്ഷിക്കണം. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുവാനുള്ളതും സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. അഖില ജഗത്
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിയന്നരായ സഹോദര മെത്രാപ്പോലിത്തന്മാരെ, വന്ദ്യരായ റമ്പാച്ചന്മാരെ, ബഹുമാന്യരായ കോറപ്പിസ്കോപ്പമാരെ, ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഷമ്മാച്ചന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, യുവ സ്നേഹിതരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ 113-ാമത്തെ ഓർമ്മ പെരുന്നാൾ ഈ 2015-ലും ഭക്തിപൂർവം ആഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്.
ഒക്ടോബർ മാസം 26-ാം തീയതിയാണ് ഈ പെരുന്നാളിന്റെ ആഘോഷ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. അന്ന് ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ കൊടിയേറ്റിക്കൊണ്ട് ഈ പെരുന്നാൾ ആരംഭം കുറിച്ചു. അത് ഇന്ന് അതിന്റെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ പരിശുദ്ധ ബലിയർപ്പണവും തുടർന്നുള്ള ശുശ്രൂഷകളുമൊക്കെ സമാപിക്കുകയും ചെയ്യും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ പല സന്ദർഭങ്ങളിലുമായി ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് ഒഴുകി വരുന്നുണ്ടായിരുന്നു. മഴയോ മഞ്ഞോ വെയിലോ ചൂടോ ഒന്നും അവരുടെ ആ വരവിനെ തടസ്സമായിരുന്നില്ല. ആരോഗ്യത്തെ അവഗണിച്ചുപോലും ആയിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന്മേൽ ഈ പരിശുദ്ധ പിതാവിന്റെ കബരിടത്തിലേക്ക് കടന്നു വരികയാണ്. എന്തുകൊണ്ട് അവർ അങ്ങനെ കടന്നു വരുന്നുവെന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യ മനസ്സുകളിലുമുള്ള ഒരുപാടൊരുപാട് വേദനകളും സംഘർഷങ്ങളും മറ്റു വിധത്തിലുള്ള ഭയചകിതമായ പല അനുഭവങ്ങളും അവർക്ക് പരിശുദ്ധ പരിമല തിരുമേനിയോട് രഹസ്യമായി പറയാനുണ്ട്. രഹസ്യമായി പറയുക മാത്രമല്ല, അവരുടെ നേർച്ച കാഴ്ചകൾ അവിടെ സമർപ്പിക്കാനുണ്ട്. നമ്മുടെ കർത്താവായ യേശു മെസ്സിയ 12 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പെസഹാ പെരുന്നാളിനെ അമ്മയുടെയും അപ്പയുടെയും കൈകളിൽ തൂങ്ങിക്കൊണ്ട് യെരുശലേം ദേവാലയത്തിലെ വലിയ മഹാപെരുന്നാളിനെ സംബന്ധിക്കുന്നത്. ആ സംബന്ധിച്ചതിന്റെ അതിന്റെ വിവരണം ദൈവവചനത്തിൽ വേറെ ഗ്രന്ഥത്തിൽ നാം കൃത്യമായി വായിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ പെരുന്നാൾ ആഘോഷങ്ങളും പെരുന്നാളിൽ വിശ്വാസികൾ സംബന്ധിക്കുന്ന പതിവും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കർത്താവിന്റെ കാലത്തും ഇതുപോലെ ദേവാലയങ്ങളിലുള്ള പെരുന്നാളുകളിൽ കർത്താവും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ കർത്താവ് പങ്കെടുത്തു കഴിഞ്ഞ് അവിടെയുള്ള പ്രധാന പുരോഹിത സ്ഥാനികളോട് അദ്ദേഹം സംസാരിക്കുകയും ഒരുവിധത്തിൽ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡ അവതാരത്തിന്റെ രഹസ്യം മറവരുളായി അവരോട് സംവേദിച്ചു എന്ന് വേണം കണക്കാക്കുവാൻ. നാം ഇവിടെ കടന്നു വരുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയോട് സംവേദിക്കുവാനാണ്, നമ്മുടെ നേർച്ചകൾ ഇവിടെ സമർപ്പിക്കുവാനാണ്. ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ശക്തമായി നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, പരിശുദ്ധ പരിമല തിരുമേനിയോട് നമ്മുടെ സങ്കടങ്ങൾ പകരുമ്പോൾ പരിശുദ്ധ പരിമല തിരുമേനി നമ്മോട് ചില കാര്യങ്ങൾ നിശബ്ദമായി സംസാരിക്കുന്നുണ്ട്. അത് ആ പറയുന്ന ആൾക്ക് മാത്രമേ അത് കേൾക്കാൻ ഒക്കുള്ളൂ എന്ന എന്റെ വിചാരം. എന്നോട് പറയുന്നതല്ല, നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത് പരിശുദ്ധ പരിമല തിരുമേനി വ്യത്യസ്തമായിരിക്കും. എന്റെ സങ്കല്പത്തിലുള്ള തിരുമേനിയുടെ സംസാരം ഏതാണ്ട് ഇങ്ങനെയാണ്. നീ കാതോലിക്കായ ഒക്കെയാ, നിന്നെ ഞാൻ വലിയൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നീ രണ്ടു നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ? രാവിലെയും വൈകിട്ടും നീ രണ്ടു നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ രാവിലെയും വൈകിട്ടും ദൈവവചനം വായിക്കുന്നുണ്ടോ? നീ ജനങ്ങളെ നയിക്കുമ്പോൾ പിതാക്കന്മാര് നിന്നെ ഏൽപ്പിച്ച പ്രാർത്ഥനകളും അതുപോലത്തുള്ള നോമ്പാനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും നീ അനുഷ്ഠിക്കുന്നുണ്ടോ? നീ സാധുക്കളോട് കരുണ തോന്നുന്നവനാണോ? നീ വലിയ ഒരു ആപത്ത് കണ്ടാൽ മിണ്ടാതിരിക്കുന്നവനാണോ? നിന്റെ ചുമതല നീ നിറവേറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് പരിശുദ്ധ പരിമല തിരുമേനിയും നമ്മോട് പറയുന്നതും തിരുമേനി ജീവിതത്തിൽ അനുഷ്ഠിച്ചതും. തിരുമേനി ജീവിതത്തിൽ അത് വളരെ പ്രൗഢഗംഭീരമായും ദൈർഘ്യമായും അനുഷ്ഠിച്ചു. നമുക്ക് ഒന്നിനും സമയമില്ല. നമ്മൾ നമ്മുടെ ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നാം ഒരുപാട് തിരക്കിട്ട ജീവിതം നയിക്കുന്നവരാണ്. ചിലപ്പോഴൊക്കെ വേദഗ്രന്ഥത്തിൽ നാം വായിച്ച് ഓർമ്മ കാണും,
പത്ത് തേങ്ങ നിങ്ങൾക്കുണ്ടായാൽ ഒമ്പത് തേങ്ങ മാത്രമേ നിങ്ങളുടേതുള്ളൂ, ഒരു തേങ്ങ ദൈവത്തിന്റേതാണ്. അങ്ങനെയാണ് യെരുശലേം ദേവാലയം മോശ പണിതുയർത്തിയത്, ദാവീദ് ശലമോൻ രാജാവ് പണിതുയർത്തിയത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ സമ്പാദ്യങ്ങളിൽ പത്തിലൊന്ന് ദൈവത്തിന്റേതെന്ന് ദൈവവചനം ഘോഷിക്കുന്നുണ്ട്. ധനം മാത്രം മതിയോ? ധനം മാത്രം മതിയോ? നിങ്ങൾക്ക് 24 മണിക്കൂർ ഒരു ദിവസം സമയമുണ്ടെങ്കിൽ 2 മണിക്കൂർ 2.4 hours നിങ്ങളുടേതല്ല, അത് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ്. ഒരു ദിവസം 2 മണിക്കൂർ ദൈവത്തോട് സംസാരിക്കാൻ സമയം മാറ്റിവെച്ചാൽ സംസാരിച്ചൊന്നും തീരാൻ നമുക്കൊന്നും ഇല്ല, പിന്നെ പറയാനില്ല. ഞാൻ പറഞ്ഞത് ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ 2 നേരം പ്രാർത്ഥന മുടക്കാതിരിക്കാമോ? 2 നേരം നമ്മുടെ നമസ്കാരം നടക്കാതിരിക്കാമോ? പുലർത്താമോ? നമസ്കരിക്കാമോ? നമുക്ക് ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ കുമ്പിട്ട് നമസ്കരിക്കാമോ? നമുക്ക് എത്ര ദിവസമാണ് നോമ്പനുഷ്ഠിക്കാനുള്ളത് എന്ന് നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? 180 ദിവസം. 365 ദിവസമാണ് ഒരു വർഷത്തിനെങ്കിൽ 180 ദിവസവും ഈ സഭയിലെ ഓരോ അംഗവും നോമ്പനുഷ്ഠിക്കണമെന്നാണ് പിതാക്കന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. നമുക്ക് കുറെ നോമ്പുകളുടെ പേരറിയാം. 50 നോമ്പ്, 25 നോമ്പ്, 50+25 +15 +13 +3 എത്രയാ? 106. തെറ്റുണ്ടെങ്കിൽ പിന്നീട് തിരുത്തിയാൽ മതി. എല്ലാ ബുധനും വെള്ളിയും 52+52 104. അപ്പോൾ 106+104 210. പക്ഷേ നോമ്പുള്ള കാലങ്ങളിലെ ബുധനും വെള്ളിയും നമുക്ക് മൈനസ് ചെയ്യാം. 30. 210 - 30 180 ദിവസം നോമ്പനുഷ്ഠിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണമെന്നാണ് പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 180 പോയിട്ട് ഓട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള നോമ്പാനുഷ്ഠാനങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവർക്ക് പ്രമേഹം പിടിപെടുമോ പെട്ടെന്ന്? സാധ്യതയില്ലെന്നെന്റെ വിചാരം. മേധസ് വർദ്ധിക്കുമോ? സാധ്യതയില്ലെന്നെന്റെ വിചാരം. പക്ഷേ നമുക്ക് ഇങ്ങനെയൊന്നും ചിട്ടയായി ജീവിക്കുവാൻ സമയവുമില്ല, മനസ്സുമില്ല, ഇച്ഛാശക്തിയുമില്ല. പ്രിയമുള്ളവരെ, എന്താണ് പരിശുദ്ധ പരിമള തിരുമേനി നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ ദുഃഖങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ ശുപാർശ ചെയ്ത് ലഘൂകരിക്കാം, പക്ഷെ നിങ്ങൾ ഇങ്ങനെയും കൂടെ ചെയ്യണമെന്നും കൂടെ ആ പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നുണ്ട് എന്നാണ് എന്റെ വിചാരം. അപ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങൾ കഷായം കുടിച്ച പോലെ തലചരിച്ച് മുഖം വാടി ഒന്നും നിൽക്കേണ്ടതില്ല. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ കുടുംബ സമാധാനം എവിടെ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ദൈവസാന്നിധ്യം എവിടെ? എന്തുകൊണ്ടാണ് ദൈവസാന്നിധ്യം നമുക്ക് ലഭിക്കാത്തത്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് എവിടെയൊക്കെയോ ചില വികലതയോ പാളം തെറ്റലോ ഉണ്ടാകുന്നു എന്ന് വേണം പറയാൻ. ഇതൊക്കെ അച്ഛന്മാരും തിരുമേനിമാരും മാത്രം ചെയ്യേണ്ടതാണ് എന്നൊരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും. ഞങ്ങളെക്കാൾ കൂടുതൽ നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്ന അനേകർ ഈ സഭയിൽ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, ബോധ്യമാണ്. സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന കുട്ടികൾ പോലും അങ്ങനെ അനുഷ്ഠിക്കുന്നവരുണ്ട്. അർമേനിയയിലോ എത്യോപ്യയിലോ അലക്സാന്ദ്രിയയിലോ ചെന്ന് അവിടെയുള്ള കോളേജ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു തുണിസഞ്ചിന്റെ മാറാപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാറാപ്പിലെ അവരുടെ നമസ്കാര പുസ്തകം കാണും, അവരൊരു കുഞ്ഞു വേദപുസ്തകം കാണും. മലങ്കര സഭയിലെ ഏത് കോളേജ് വിദ്യാർത്ഥിയാണ് അവന്റെ മാറാപ്പിൽ ഒരു നമസ്കാര പുസ്തകം അതിലിട്ട് അവൻ കോളേജിൽ പോകുന്നത്? വിഷമമാണെന്നെ വിചാരം. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ യുവാക്കന്മാരുമായി ഒന്ന് സംവേദിച്ചു നോക്കൂ. അങ്ങനെ സംവേദിക്കുമ്പോൾ
അവർക്ക് ജീവിതത്തിൽ ഒരു ദൈവാന്വേഷണ ബോധമുണ്ട്. എന്തുകൊണ്ടാണ് അവർ ദൈവത്തെ അന്വേഷിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ എന്നും റിസ്ക്കാണ്, അപകടമാണ്. നാളെ ജീവിച്ചോ ഇല്ലയോ എന്നുള്ളത് നാളെ അവസാനിക്കുമ്പോഴേ അവർക്ക് പറയാൻ ധൈര്യമുള്ളൂ. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വെറുതെ വിചാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള നമ്മുടെ ഒരു ആർജവം, നമ്മുടെ ഒരു ഇച്ഛാശക്തി, നമ്മുടെ ഒരു ശീലം, പരിശീലനം, അതല്ലേ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്? ഞാൻ പറയും, ലോകത്തിലേക്ക് വെച്ചും ഏറ്റവും വലിയ ശക്തൻ ആരാണെന്ന് ചോദിച്ചാൽ ആധ്യാത്മികമായ ഭാവം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ. അതാണ് പരിശുദ്ധ പരമനി തിരുമേനി ഇന്ന് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിലേക്ക് രോഗികളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള മാനസികമായ തകർച്ച മൂലം ആ പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? വന്നിട്ട് സമാധാനത്തോടെ തിരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ആ പരിശുദ്ധ പിതാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം കുറെയൊക്കെ കേൾക്കും. ഞാൻ പറയും, പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ ശക്തമായ സഹായ ഹസ്തങ്ങൾ 45 or 46 പരിശുദ്ധന്മാരാണ്. മലങ്കര സഭയ്ക്ക് ഏകദേശം ഒരു 2000+ 1500 ദേവാലയങ്ങളുണ്ട്. ഈ എല്ലാ ദേവാലയങ്ങളും ഓരോ പരിശുദ്ധന്റെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. മലങ്കര സഭയുടെ ദേവാലയങ്ങളുടെ ലിസ്റ്റ് വെച്ചുകൊണ്ട് എത്ര പരിശുദ്ധന്മാരാണ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ എന്ന് എണ്ണി നോക്കൂ. എങ്ങനെ എണ്ണിയാലും 50 കൂടില്ല. ഞാൻ പലതവണ എണ്ണി നോക്കിയിട്ടുണ്ട്, 45, 46. കാരണം ചിലപ്പോൾ ചില കുരിശുപള്ളികളൊക്കെ കാണും, അത് നമ്മൾ കേൾക്കാത്ത ചില പരിശുദ്ധന്മാരുടെ പേര് കാണും. അപ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ശക്തമായ ഒരു പരിശുദ്ധന്മാരുടെ നിരയുണ്ട്, സംഘമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രേ ഉള്ളോ ലോകത്തിൽ ആകെ പരിശുദ്ധന്മാരെ. അല്ല, നമുക്ക് പരിചയമുള്ള പരിശുദ്ധന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പരിചയത്തിൽ തന്നെ ഏറ്റവും വലുത്, കൂടുതൽ നമ്മുടെ മനസ്സിൽ പച്ചയായി നിൽക്കുന്നത് പരിശുദ്ധ പരമതിരുമേനിയാണ്. കാരണം നമ്മുടെ സകല കുസൃതിയും നല്ലതും ചീത്തയും ഒക്കെ പരമനി തിരുമേനിക്ക് അറിയാം. കാരണം നമ്മിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു പിതാവാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധ പരമനി തിരുമേനിയുടെ കാര്യം ആരാ മറക്കുന്നേ? മറക്കാൻ ആർക്കാ ഒക്കുന്നേ? എന്ത് വിഷയം വരുമ്പോഴും ആ തിരുമേനി സഹായിക്കണേ, അതിന് വലിയ വേദശാസ്ത്രമൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ തിരുമേനിയോട് പ്രാർത്ഥിക്കാവോ, ഇങ്ങനെ തിരുമേനിയോട് പ്രാർത്ഥിക്കാവോ എന്നൊക്കെ വേദശാസ്ത്രജ്ഞന്മാർ പറയും. അവർ പറയട്ടെ, വേദശാസ്ത്രം അറിയാത്തവർക്ക് എങ്ങനെ വേണി പ്രാർത്ഥിക്കാമല്ലോ, അതിന് തടസ്സമൊന്നും ഉണ്ടെന്ന് എനിക്ക് വിചാരമില്ല. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിലേക്ക് നാം ഓരോരുത്തരും ഓടിയെത്തുന്നത്, ഞാൻ മാത്രമല്ല, പരിശുദ്ധ ഗീവർഗീസ്വയം ബാബാ തിരുമേനി ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിടുമ്പോൾ തിരുമേനി നേരെ ഓടി വരുന്നത് ഇങ്ങോട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പരിശുദ്ധ പിതാവ് നമ്മോടൊപ്പമുണ്ട്. ഏകദേശം ഒരു 45 പരിശുദ്ധന്മാരും ശുദ്ധിമതികളും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ അവിടെ പകരുക. ഈ സഭ ഒരിക്കലും തളർന്നു പോവുകയില്ല. സത്യത്തിന്മേൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നൊരു പരിശുദ്ധ സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. അതിന് അപ്പോസ്തോലികമായ ഒരു പാരമ്പര്യമുണ്ട്. പ്രയാസങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ ഒക്കെ നമുക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ സഭ സത്യത്തിന്റെ പാറയിൽ പണിയപ്പെട്ട് അത് തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ആരും അതേക്കുറിച്ച് സങ്കടപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പരിശുദ്ധ പരമനി തിരുമേനി സർവമാന മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു അഭയകേന്ദ്രം, മത്താണി, എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമായിരുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന പ്രാർത്ഥനാ ശക്തിയും ആ പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ട്
നമ്മൾ വിചാരിച്ചു ദൈവമേ ക്യാൻസർ രോഗം വല്ലാതെ ബാധിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഇത്. ഈ മധ്യ തിരുവിതാംകൂറിൽ ഈ രോഗത്തിന്റെ പിടിയിൽ പെട്ട് വലയുന്നവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചികിത്സാ കാര്യങ്ങൾ ഇവിടെ ഒരുക്കണമല്ലോ എന്ന് മനസ്സിൽ ചുമതലക്കാരെല്ലാവരും വിചാരിച്ചു. നമ്മളൊരു ക്യാൻസർ ആശുപത്രി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി അധ്വാനിച്ചു. ഇപ്പോഴും അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ പറയട്ടെ, ഒരു വർഷം മലങ്കര സഭയുടെ എല്ലാ ഇടവകകളും എല്ലാ ഭദ്രാസനങ്ങളും അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ക്യാൻസർ ആശുപത്രിയിലേക്ക് ഒരു കൊല്ലം മാത്രം വഴിതിരിച്ചാൽ നിഷ്പ്രയാസം ഈ ആശുപത്രി കമ്മീഷൻ ചെയ്യാൻ വെറും കുറഞ്ഞ ദിവസങ്ങൾ മതിയാകും. ഒരു വർഷത്തെ എല്ലാ സഭയുടെ മൊത്തം ചാരിറ്റി പ്രവർത്തനങ്ങൾ കേന്ദ്രതലത്തിലായിരുന്നാലും ഭദ്രാസന തലത്തിലായിരുന്നാലും ഇടവക തലത്തിലായിരുന്നാലും വ്യക്തിതലത്തിലായിരുന്നാലും ചെയ്യുന്ന ചാരിറ്റി ഈ ആശുപത്രിയിലേക്ക് ഒന്ന് നിങ്ങൾക്ക് അല്പം ഒന്ന് റൂട്ട് മാറ്റി ചെയ്യാമോ? ഏകദേശം 150 കോടി രൂപ ഉണ്ടെങ്കിലേ അതിന്റെ ആരംഭം കുറിക്കാനായിട്ട് ഇപ്പോൾ കഴിയുള്ളൂ. തുടങ്ങുമ്പോൾ അത്രയൊന്നും നമ്മൾ വിചാരിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. 54 കോടി രൂപ ഇപ്പോൾ നമ്മൾ അത് ചെലവഴിച്ചു കഴിഞ്ഞു. ലോണായിട്ടും നേർച്ചയായിട്ടും സംഭാവനയായിട്ടുമൊക്കെ 2-3 ആഴ്ച മുമ്പ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ദാ നിർത്താൻ പോകുന്നു എന്നുള്ള ഒരു ടെലിഫോൺ സന്ദേശം ആസ്പത്രിയുടെ ചുമതലയിലെ അച്ഛൻ എന്നെ അറിയിച്ചപ്പോൾ എന്റെ അമ്മു വല്ലാതെ വരണ്ടുപോയി മാനസികമായി. 1-2 ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സഭയിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ അവരെ വ്യവസായം ചെയ്യുന്നവരാണ്. ഒരു വ്യവസായത്തിന്റെ ഉടമസ്ഥർ പറഞ്ഞു, ഞങ്ങൾ 4 കോടി രൂപ പലിശയ്ക്ക് നിസ്സാര പലിശയ്ക്കും 2 കോടി രൂപ സംഭാവനയായിട്ടും തരുമെന്ന്. വേറൊരു വ്യവസായ ഗ്രൂപ്പ് പറഞ്ഞു, 4 കോടി ലോണും 1 കോടി സംഭാവനയും. എന്റെ അമ്മോ, ഞാൻ വല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞുപോയി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അണ്ണാൻ കുഞ്ഞും നന്നാനായത് എന്ന് കരുതിക്കൂടെ? നമ്മുടെ ഇടവകൾ എന്തെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സഭയിൽ ചെയ്യുന്നത്! ഓരോ മേഖലകളിലെ കോടിക്കണക്കിന് പണമല്ലേ നമ്മുടെ ഭദ്രാസനവും സഭയും എല്ലാവരും ചെയ്യുന്നത്. ഒരു വർഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ട് ഇതൊന്ന് തിരിച്ചുവിടൂ. അങ്ങനെ തിരിച്ചുവിട്ടാൽ മാസങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരു ക്യാൻസർ ആശുപത്രി ഉണ്ടാകും. കുറെ പാവപ്പെട്ടവർക്ക് സഹായം കൊടുക്കാൻ നോക്കും. ക്യാൻസർ രോഗമെന്ന് പറഞ്ഞ അതുപോലെ പിടിപെട്ടിരിക്കുന്നതാണ്. അതിന്റെ ചിലവെന്ന് പറയുന്നത് അതികഠിനമാണ്, ആർക്കും താങ്ങാനാകാത്തതാണ്. 20 കോടി രൂപയുടെ വിദേശ മെഷീനറികൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു മെഷീനറി ഓർഡർ ചെയ്താൽ ക്യാൻസർ രോഗത്തെ ചികിത്സിക്കാം. പക്ഷേ കമ്പനിക്കാരുടെ മെഷീനറി ഇവിടെ സ്ഥാപിച്ച് അതിൽ നിന്നുള്ള വരുമാനം അവർ കൊണ്ടുപോകും. അങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ വേണമെങ്കിൽ, പക്ഷേ അതുകൊണ്ട് സ്ഥാപനത്തിന് കുറെ ബാധ്യത ഉണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എന്ത് നേർച്ച, ഈ നേർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നേർച്ചയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കഴിയാവുന്ന നേർച്ച, കഴിയാവുന്ന സഹായം, ഒരു 2 ജില്ലിക്കാശാണെങ്കിൽ പോലും അത് ഈ ആശുപത്രിയിലേക്ക് ഒന്ന് നിങ്ങൾ ചാനലൈസ് ചെയ്യണം. എന്റെ അഭിപ്രായത്തിൽ സഭ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനം ഒരു കൊല്ലം മാത്രം പരിമിത ആശുപത്രിയിലേക്ക് നിങ്ങൾ വഴിതിരിച്ചുവിട്ടാൽ നിഷ്പ്രയാസം ഈ കാര്യങ്ങൾ നടക്കും. ഒന്നും പേടിക്കേണ്ട. അല്ലെങ്കിൽ അല്പം ഡിലേ വരും, നമ്മൾ ഒരിക്കലും തളരാൻ പോകുന്നില്ല. കാരണം പരിശുദ്ധ പരിമിത തിരുമേനിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഞങ്ങളുടെ ഓരോരുത്തരുള്ള ബുദ്ധിയും കഴിവൊന്നുമല്ല, അതൊക്കെ തല്ലിക്കൂട്ടി നടത്തുന്നു മാത്രമേ ഉള്ളൂ. ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർക്കണമെന്ന് ഞാൻ പറയുകയാണ്.
1935 കുന്നംകുളത്ത് പ്ലേഗ് രോഗം എന്ന് വന്ന് സാധാരണക്കാർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ആ അന്ന് പ്ലേഗ് രോഗത്തെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള മെഡിക്കൽ സയൻസ് വേണ്ടതുപോലെ അഡ്വാൻസ് ചെയ്തിട്ടില്ല. പരിശുദ്ധ ഗീവർഗീസിയം ബാബാത്തിന് വേണ്ടി കേട്ടപ്പോഴും പറഞ്ഞു, അവിടെയുള്ള എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്, അവിടെ മരിക്കുന്നവരെ കബറടക്കാൻ പുരോഹിതന്മാർക്ക് ധൈര്യമില്ല, അവരുടെ വീടുകൾ സന്ദർശിക്കാൻ പുരോഹിതന്മാര് മടിക്കുന്നു. കാരണം രോഗത്തിന്റെ ലക്ഷണം കാണുക, ഏതാനും മണിക്കൂറുകൾക്കകം മരിക്കുക, രാത്രി 12 മണിക്ക് പ്രത്യേകിച്ച് ശുശ്രൂഷയൊന്നും കൂടാതെ അവരെ ഒരു പായലിലൊക്കെ പൊതിഞ്ഞുകെട്ടി എങ്ങനെയെങ്കിലും കൊണ്ട് മറവ് ചെയ്യുക. അത് കേട്ടപ്പോൾ പരിശുദ്ധ ഗീവർഗീസ് ബാബ പറഞ്ഞു, ഞാൻ കുന്നംകുളത്തേക്ക് ഓടുകയാണ്. പാമ്പാടി തിരുമേനി പറഞ്ഞു, ബാബ പോകരുത്, ബാബ തിരുമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ സഭ തലവനില്ലാതാകും, ഞാൻ പോകാം. പാമ്പാടി തിരുമേനി പാമ്പാടിയിൽ നിന്ന് പുറപ്പെട്ടു. തൃശൂർ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എം എ ചാക്കോയുടെ മകനും അങ്ങനെയുള്ള ഉന്നതന്മാർ പറഞ്ഞു, തിരുമേനി കുന്നംകുളത്തേക്ക് പോകണ്ട, തൃശൂരിൽ താമസിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങളുടെ നാടിന്റെ രോഗം, നാട്ടിലെ സാധാരണക്കാരുടെ രോഗം അത് ശമിച്ചുകൊള്ളും. തിരുമേനി പറഞ്ഞു, നോനോ, തൃശൂർ വരെ വരാനല്ല ഞാൻ ഇവിടെ വന്നത്, ഞാൻ കുന്നംകുളത്തേക്ക് പോവുകയാണ്. 1 മാസം തിരുമേനി അവിടെ താമസിച്ചു, തെരുവുകളിൽ പ്രദക്ഷിണം നടത്തി, ശവസംസ്കാരങ്ങൾ നടത്തി, തിരുമേനി കാലം ചെയ്തു ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ ഒരു വലിയ ആപത്ത് വരുമ്പോൾ ഈ സഭയ്ക്ക് സാമൂഹികമായിട്ടൊരു ഉത്തരവാദിത്വമില്ലേ? ഇതെന്റെ പ്രതിസന്ധിയല്ല എന്ന് പറയുന്നതാണോ തമ്പുരാൻ? അതാണോ പ്രതീക്ഷിക്കുന്നത്? അല്ലെന്നാണ് എന്റെ വിചാരം. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിഷയത്തിലേക്ക് മലങ്കര സഭ എടുത്തു ചാടിയത്. പരിശുദ്ധ പരിമിതി തിരുമേനി, നിങ്ങളുടെ മനസ്സിലൂടെ തോന്നിക്കുന്ന വിധത്തിൽ ഈ കാര്യത്തിൽ സഹകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമുള്ള ആളൊന്നുമല്ല കേട്ടോ, പക്ഷേ ഇത് ഒരു അനിവാര്യമായ സാഹചര്യം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ പരിമിതി തിരുമേനി നമ്മോടൊപ്പമുണ്ട്, 10, 50 പരിശുദ്ധന്മാരും ശുദ്ധിമതികളും നമ്മോടൊപ്പമുണ്ട്, സത്യവും നീതിയും നമ്മുടെ അടിത്തറയായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. മലങ്കര സഭ ഒരിക്കലും തളരുകയില്ല. ഏതെല്ലാം ആപത്തുകൾ അതിന് നേരിൽ വരട്ടെ, അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഈ പരിശുദ്ധ പിതാക്കന്മാരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളും പോരായ്മകളും ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ച് നമുക്ക് മോചനം ചോദിക്കാം. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടം എനിക്ക് തോന്നുന്നത് പാപബോധം നഷ്ടപ്പെട്ടൊരു കാലമാണ്. പാപബോധം നഷ്ടപ്പെട്ടൊരു കാലമാണ്. ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നാണ് എന്റെ വിചാരം. ഞാൻ ഈ 2013 ഒരു പ്രധാന സഭയുടെ തലവനെ കണ്ടു, ഒരു ഡെലിഗേഷൻ ഇവിടുന്ന് പോയായിരുന്നു. അദ്ദേഹം വലിയൊരു സഭയുടെ തലവനാണ്. അദ്ദേഹം പറയുക, ഓ യുവർ ഹോളിനെസ് ഐ എം എ സിന്നർ, പ്രേ ഫോർ മീ. ഓ യുവർ ഹോളിനെസ് ഐ എം എ സിന്നർ, പ്രേ ഫോർ മീ. ഞാനിതുവരെ അങ്ങനെ ആരോടും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പാപബോധം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് അത് വലിയ അപകടവുമാണ്. പിന്നെ നമ്മൾ കൌൺസിലിംഗ് ഓമനപ്പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സാക്രമെന്റൽ ലൈഫ് കൊണ്ട് മാത്രമാണ് ഒരു വിശുദ്ധിയുടെ വെണ്മ നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെയാണ് ഈ പരിശുദ്ധന്മാരെ അവർ ഉണ്ടായത്. അതുകൊണ്ടാണ് അവരതൊക്കെ ചെറുപ്പം മുതൽ ശീലിച്ചവരാണ്. അപ്പൊ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇവിടെ വന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. സങ്കടങ്ങൾ പറയുമ്പോൾ ഇങ്ങോട്ടും ചിലതൊക്കെ ആ പിതാക്കന്മാർ പറയും. അത് നമ്മൾ പരമാവധി ഒന്ന് അനുഷ്ഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ശ്രമിക്കുക. മലങ്കര സഭ എല്ലാവിധത്തിലും മുന്നോട്ട് പോകും, പോകണം, പോകാൻ ദൈവം അനുവദിക്കും. പ്രാർത്ഥിക്കണം. ഇതിന്റെ വൈഷമ്യങ്ങളിലൂടെ പോകുമ്പോഴും ദൈവം നമ്മെ നടത്തുവാൻ പരിശുദ്ധന്മാരുടെ
പ്രാർത്ഥനയും സഹായം നമുക്ക് ലഭിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇന്ന് ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. നരനുടെ മകളഹോ ഹല്ലേലൂയ. കുക്കുന്നിരുവയലിൽ പൂച്ചെടി പോലെ പാർക്കുമോലോലവറോ വൽറൂഹോ കാദീശോലോ ശരണ താലയ നിൻ കൃപയിൽ ഗാത്രത്തെ ഭക്ഷേച്ചം നിൻ പാനം സീതും ഹൃദരായോരേ ജീവേ പേ പാനെഴുന്നള്ളും രാജാതം വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഓർത്തഡോക്സ് സഭ അംഗങ്ങളായി ഭൂസ്വയ പ്രാപിച്ചവരും മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ മുന്നോട്ട് കടന്നു വരാവൂ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. തിക്കിത്തിരക്കുണ്ടാക്കാതെ ക്രമമായി വന്ന് ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കുക. ബാർക്കുമോ, ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേ. രക്ഷകനുര ചെയ്ത ശരീരങ്ങൾ രക്ഷകൾ
പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ രക്തശരീരങ്ങൾ കൈകൊണ്ടതു മൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയെ ചീടരുതേ തവമേരെ കങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ ും നേടരുതേ നാഥ നിന്നേരക്തങ്ങൾ ഞങ്ങൾ കാചാരം തന്നഭിനാൽ നിധിയിൽ അംഗങ്ങളിലവയേ നിക്ഷേപിക്കുകയാൽ ഉയിരേകിയ നാഥ വന്നിക്കും നടിയ സത്യം കാക്കുന്നോ രൂത്തമവിധി നാഥ കടമില്ല പോക്കി വിധി ഒഴിവാക്കണമേ രക്ഷകനുര ചെയ്ത എന്നെ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ എന്നെ കൈകൊണ്ട കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ ഗാതം ഭക്ഷണമാ ം കാസായ അവ കൈക്കൊള്ളോനിൽ വാസം ചെയ്യും ഞാൻ ആത്മാവിനു മുക്തി പരിഹാരം നേടി ജീവൻ പ്രാപിക്കും ഞങ്ങൾ രക്തശരീരങ്ങൾ കൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റി
പറക്കുമോ കർത്താവേ, നിന്റെ സ്വർഗീയ മേശയുടെ സംബന്ധത്തിന് ഞങ്ങൾ യോഗ്യരാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടുമാറാകരുതേ. നിന്റെ പരിശുദ്ധ റുഹായോട് സംബന്ധപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരായി തീർന്നതുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശം കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റുഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. അഗ്നിമയന്മാർ ആരേ മോക്കിൽ ഇറച്ചിടുന്നു, പാപം വീഞ്ഞാൽ നീ കാണുന്നു. ആരെവിന്നലൊടുത്തോർന്നോക്കുകിൽ എരിയുന്നോടനെ അവനെ മൺമയർ ഭാഷിച്ചു മുഖം തെളിയുന്നേറ്റം. ലോകാലോകങ്ങൾ കൂടയവനായ തമ്പോരാനേ, രോഗഭൂമിവരുടെ പാപഭൂമിതിനാൽ മോചിക്കേണമേ. പുത്ര രഹസ്യങ്ങളവോ വിന്നവരീടയിൽ ഏശായാദാൻ കണ്ടിവ നമ്മോടു സാക്ഷിക്കും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവായുരളി ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾ ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ ഞങ്ങളുടെ കർത്താവും നിന്നേക്ക് ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമേൻ. ലോകാലോകങ്ങൾ കൂടയവനായ രോഗഭൂമിവരുടെ പാപഭൂമി ദിനാൽ മോചിക്കേണമേ. ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യോ. ചീടും നോ
കർത്താവേ നിന്റെ സ്വർഗീയ മേശയുടെ സംബന്ധത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നാമത്തെ പറയണം. പിതാവും പുത്രനും വന്ദിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷക്കായിട്ട് വന്നവനും ഞങ്ങളെ ഉയർപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര പാപപരിഹാരമുണ്ടാക്കുന്ന നിന്റെ പരിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവേ കാണപ്പെടാവതല്ലാത്ത നിന്റെ വരത്തെ നീട്ടിയാണ് കർത്താവുമെന്ന് നിങ്ങളുടെ ദൈവമായുള്ളവേം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുവൻഭാഗ്യമുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരിച്ചറിയ രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കിപ്പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമേശിയാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ കൊടുക്കുന്നവരുടെ മേലുവേ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവന് സംബന്ധപ്പെടുവാൻ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ായ നിന്റെ ശുദ്ധചരീരവും ഞങ്ങൾ പാനം ചെയ്തെന്ന പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങുകയും ഏൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകദാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കോശോവകൂല സുബാന്തവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പാർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യാപ്പമായ മെസ്സിയാ തമ്പുരാനെ അഗ്നിനരകത്തിൽ നിന്നും ജാഗാത്ത പുഴവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണവേ.
ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോകുല സുബാൻ അവയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശീലമേൽ നിർത്തി ആയകരായോരിടയന്മാരെ കാക്കുക ശക്യ ആചാര്യന്മാർ ശമ്മാശന്മാർ യൗപദയാക്കീന കോറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്ക. നശ്വര ലോകമശേഷം വീട്ടോൻ ശാശ്വത ലോകം നേടാൻ പരനുടഹിതമത് കാത്തൊരു മുറഗ്രിഗോറിയോസ് മംഗളമിവരിൽ പരനരുളിടാൻ പ്രാർത്ഥിക്കണമേ. ഭാവവിമോചന ഭാവുകമെങ്ങ് കുളവാകണമേ. ആഹായിബാന്റെ സഹോദരങ്ങളും വാത്സല്യങ്ങളും ഒരുമേ, കർത്താവിന്റെ പാപചാരമുണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ ശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുവേൻ. സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചതോടുകൂടെ ജീവനുള്ളവരും കർത്താവിന്റെ യമനസ്വീയമായ രക്ഷിക്കപ്പെട്ടവരും വിശദമാമോദീസാർഭൂഷമായ ആത്മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനു മഹാപാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കണ്ണായിക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവീൻ എന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവേൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രശസ്ത ബാബാതിരുമേനിയുടെ അനുവാദത്തോടുകൂടി തുടർന്നുള്ളതായ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധ പെരുമല തിരുമേനിയുടെ 113-ാം ഓർമ്മ പെരുന്നാളിൽ പങ്കെടുക്കുവാനായിട്ട് സംബന്ധിക്കുവാനായിട്ട് ദൈവം നൽകിയ വലിയ അവസരത്തെയോർത്ത് ദൈവത്തെ നമുക്ക് ചുതിക്കാം. ഒരാഴ്ച നീണ്ടുനിന്നതായ പെരുന്നാൾ ശുശ്രൂഷകൾക്കും പ്രോഗ്രാമുകൾക്കും എല്ലാം മുഖ്യ നേതൃത്വം നൽകിയതും ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതും മലങ്കര സഭയുടെ പരമാധ്യക്ഷനാണ്. പരിശുദ്ധ ബാബാ തിരുമേനി നേരിട്ട് നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ പിതാവിനോട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് ആവശ്യമില്ല എങ്കിലും ഔപചാരികതയുടെ പേരിൽ പരിശുദ്ധ പിതാവിനോടുള്ളതായ ഭക്തിയും സ്നേഹവും ആദരവും ആ തൃത്താവങ്ങളിൽ ഈ സമയത്ത് അറിയിക്കുന്നു. സഹകാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് മലബാർ ഭദ്രാസനാധിപൻ അഭിനയ ഡോക്ടർ സക്രിയ മാർത്തെ പോലെ ശ്രീമേനിയും യുകെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ അഭിനയ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് ശ്രീമേനിയുമാണ്. ഈ രണ്ട് പിതാക്കന്മാരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നമ്മെ അനുഗ്രഹിച്ച അഭിനയ കൂർല ശ്രീമേനി, അയർനേ ശ്രീമേനി, തേപ്പൂല ശ്രീമേനി, ക്രിസോസ്റ്റോമോ ശ്രീമേനി, തേവദോസ ശ്രീമേനി, തീമോത്യോ ശ്രീമേനി, ദമത്രിയോ ശ്രീമേനി, ഏലിയാസ് ശ്രീമേനി, നിക്കോദിമോ ശ്രീ പിതാക്കന്മാരുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.
സഭാസ്ഥാനികളുടെ സാന്നിധ്യം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിമല സെമിനാരിയിൽ ഉണ്ടായിരുന്നു. വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോൺസൺ എബ്രഹാം കോനാട്ടിച്ചൻ അമേരിക്കയിലായതുകൊണ്ട് മാത്രമാണ് ഈ പെരുന്നാൾ സംബന്ധിക്കുവാൻ സാധിക്കാതിരുന്നത്. മറ്റ് രണ്ട് സ്ഥാനികളുടെയും സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിലൂടെയുണ്ട്. അൽമായ ട്രസ്റ്റിയായിരിക്കുന്നതായ ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ്, സഭാ സെക്രട്ടറി ശ്രീ ജോർജ് ജി ജോസഫ് തുടങ്ങിയ രണ്ടുപേരും കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു വരികയും എല്ലാ വിധത്തിലുള്ളതായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു. ഈ പെരുന്നാളിന്റെ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾക്കും അലങ്കാരങ്ങൾക്കും പെരുന്നാളിൽ മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സംഭാവന നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകമായ നന്ദി ഈ സ്ഥാനികളോട് ഈ സമയത്ത് അറിയിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോമസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കബറിടം വളരെ മനോഹരമായി, പരിശുദ്ധ തിരുമേനിയുടെ കബറിടം വളരെ മനോഹരമായി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ജോജോയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പിതാക്കന്മാർക്ക് ഇന്ന് മധുബായിൽ എ സി സ്പോൺസർ ചെയ്തതായ എം സി സന്നിയോടുള്ളതായ നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഒ തോമസ് അച്ഛൻ, വന്നിയ ചമ്മാശന്മാര്, വൈദിക വിദ്യാർത്ഥികൾ, ഇവരോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പരിശുദ്ധ പിതാ പരിശുദ്ധ പരിമല തിരുമേനിയുടെ 113-ാം ഓർമ്മ പെരുന്നാളിന് പരിശുദ്ധ പിതാവിന്റെ വലിയ പരിശുദ്ധ ഭാവ തിരുമേനിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കണമെന്ന്. ഇന്നലെ 1.5 ലക്ഷം വിശ്വാസികൾക്ക് കാപ്പിയും സ്നാക്സും നൽകുവാനായിട്ട് സാധിച്ചു. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ശ്രാദ്ധ സദ്യ ഒരുക്കിയിരിക്കുന്നു. ഈ സദ്യ ഒരുക്കിയിരിക്കുന്നത് ഒരു സഭാസ്നേഹിയാണ്. എല്ലാ വർഷവും പെരുന്നാൾ ആലോചന നടത്തുന്ന സന്ദർഭത്തിലെ ഞങ്ങൾ എല്ലാ വർഷവും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇവിടെ വരുന്നവർ പ്രാർത്ഥിക്കുകയും നേർച്ചയിട്ട് പോകുന്നു, അവർക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് ഒരു പ്രസാദം പോലെ നേർച്ച പോലെ അവർക്ക് കൊടുക്കേണ്ടതല്ലേ എന്ന് വിചാരിക്കും, ചർച്ച ചെയ്യും, അവസാനം തീരുമാനിക്കും, എന്റെ അമ്മോ അത് എളുപ്പമല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഒരു 8-9 കൊല്ലമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ വർഷം ഏകദേശം 1 മാസം മുമ്പ് എന്റെ അടുത്ത് നമ്മുടെ സഭയിലെ ഒരു സ്നേഹിതൻ വന്ന് പറഞ്ഞു, തിരുമേനി വരുന്നവർക്കെല്ലാം എന്തെങ്കിലും കൊടുക്കണം. ഞാൻ ചോദിച്ചു, എങ്ങനെ കൊടുക്കാനാ? എല്ലാവർക്കും ആഹാരം കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, വേണ്ട ക്രമീകരണങ്ങൾ തിരുമേനി ചെയ്തോളൂ, എന്റെ പേരൊന്നും പറയണ്ട, പണത്തെ സംബന്ധിച്ച് ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനതത്ര പണം ലഭിക്കുമായിരിക്കും, പക്ഷെ ഇതെങ്ങനെ എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവിടെ ഒരു മാനേജരെ ഞാൻ വെച്ചിട്ടുണ്ട്, ആ മാനേജറെ വേണ്ടി സംസാരിക്കേ. മാനേജരെ അത് കേട്ടപ്പോൾ എന്താ പറയേണ്ടത്, ഏതാണ്ട് അതൊക്കെ അങ്ങ് സമ്മതിച്ചു. എന്നോട് പറഞ്ഞു, നേരം ചൊവ്വയും കാര്യം ഞാൻ നടത്തിക്കോണമെന്ന് ഞാനും പറഞ്ഞു. ഇന്നലെ വന്നവർക്ക് എല്ലാവർക്കും എന്താ കൊടുത്തേച്ചാ, കാപ്പിയും ബണ്ണും ഒക്കെ ഇന്നലെ എല്ലാവർക്കും കൊടുത്തു. ഏകദേശം 1.5 ലക്ഷം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് എല്ലാവർക്കും ഇത് കഴിഞ്ഞാലേ ഒരു ആഹാരം ഒരു ഒരു പാക്കറ്റിൽ ബൊഫെ സിസ്റ്റത്തിലൂടെ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഒരാള് എല്ലാവർക്കും പായസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലവും നമുക്കിങ്ങനെ ആരെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുന്നംകുളം മേഖലയിലെ ഏത് പെരുന്നാളിനും എല്ലാവർക്കും സദ്യയുണ്ട്. ഈ സദ്യ എന്ന് പറഞ്ഞത് ഏത് ഉന്നതനും അത് അല്പം സ്വീകരിക്കും. ചിലർ വീട്ടിൽ കൊണ്ടുപോയി ആ നേർച്ച ചോറ് ഉണക്കി വെച്ച് ദിവസങ്ങളോളം അത് ഉപയോഗിക്കുന്നവരുണ്ട്. അതൊരു അനുഗ്രഹമാണ്, അതുകൊണ്ടാണ്, അല്ലാതെ നമുക്കാർക്കും ഒന്നും കഴിക്കാനില്ല എന്നുള്ളതൊന്നുമല്ല. അങ്ങനെ ഒരു പദ്ധതി ഇവല്ല ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഇന്നലെ സന്ധിക്ക് നടപ്പായി, ഇപ്പോഴും നടപ്പാകും. ആ അങ്ങനെ ആ നേർച്ച നേർന്ന് അതിനുവേണ്ടി എല്ലാ പദ്ധതി അത് ചെയ്ത ആ ബന്ധപ്പെട്ടവരോട്
എന്റെ പ്രത്യേകമായ സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. ദൈവം അവർക്ക് പരമദിനമേനി അവർക്ക് അവരുടെ നേർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാഗപ്പൂർ സെമിനാരിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ചമ്മാച്ചന്മാരുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധന്റെ കബറിടത്തിലെ ദോപ്രാർത്ഥന, തുടർന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയും അവിയുന്ന പിതാക്കന്മാരും ചേർന്ന് പ്രളേഹിക വാഴ്വ് നൽകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അൽമായ ട്രസ്റ്റി എന്റെ ഒപ്പമുണ്ട് കേട്ടോ, ജോർജിയും ഒപ്പമുണ്ട്. സഭയുടെ എല്ലാ പ്രതിസന്ധികളിലും അവർ കൂടെയുണ്ട്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊക്കെ പറയുന്നത് ഒരു ഭംഗികേടായതുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും ഒപ്പമുണ്ട്, ജോർജിയുണ്ട്. കോനാട്ടച്ചനും കോനാട്ടച്ചൻ ഇന്ന് സ്ഥലത്തില്ല, മറ്റ് വിദേശ രാജ്യത്താണ്. അപ്പം ഈ സഭ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് അവരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിൽ എന്റെ സന്തോഷം അറിയിക്കുകയാണ്.